നമസ്കാരം, ഞാൻ അഞ്ജു. ന്യൂസ് ടുഡേ കാനഡയിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. അമിത അളവിൽ ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഗർഭിണികൾക്കുള്ള മൾട്ടി വിറ്റാമിനുകൾ തിരിച്ചുവിളിച്ച് ഹെൽത്ത് കാനഡ. JMB ഫാർമയുടെ വിവിധ മൾട്ടി വിറ്റാമിൻ ടാബ്ലറ്റുകളാണ് തിരിച്ചുവിളിച്ചത്. ആൽബർട്ട, ബ്രിട്ടീഷ് കൊളംബിയ, ഒന്റാരിയോ, ക്വെബക് എന്നിവിടങ്ങളിലെ വിവിധ റീറ്റെയിലർമാർക്കായി ഈ ടാബ്ലറ്റുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഫോളിക് ആസിഡ് 1.1 മില്ലിഗ്രാം, വിറ്റാമിൻ B12 മൈക്രോഗ്രാം, വിറ്റാമിൻ D3 600 IU എന്നീ ടാബ്ലറ്റുകൾക്കാണ് മുന്നറിയിപ്പ് ബാധകം. ഈ ടാബ്ലറ്റുകളിൽ ലോട്ടൻ നൈട്രോസോ ഫോളിക് ആസിഡിന്റെ അളവ് കൂടുതലാണെന്ന് ഹെൽത്ത് കാനഡ അറിയിച്ചു. 1.5 വർഷത്തിലേറെയായി തുടർന്ന ചർച്ചയ്ക്ക് ശേഷം പ്രവിശ്യ സർക്കാർ മുന്നോട്ട് വെച്ച പുതിയ കരാറിനെ അനുകൂലിച്ച് ക്വെബക്കിലെ ഏറ്റവും വലിയ നഴ്സസ് യൂണിയൻ. യൂണിയൻ അംഗങ്ങളിൽ 3-ൽ 2 പേരും പ്രവിശ്യ ഗവൺമെന്റുമായുള്ള പുതിയ കരാറിന് അനുകൂലമായി വോട്ട് ചെയ്തതായി FIQ യൂണിയൻ അറിയിച്ചു. 2023 മുതൽ 2028 വരെയുള്ളതാണ് പുതിയ കരാർ. കരാറിന്റെ വിശദാംശങ്ങൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ജീവനക്കാരുടെ ആവശ്യങ്ങൾ പുതിയ കരാറിൽ പരിഗണിച്ചിട്ടുണ്ടെന്ന് യൂണിയൻ പ്രസിഡന്റ് ജൂലി ബൌച്ചാർഡ് പറഞ്ഞു. കനത്ത സാമ്പത്തിക നഷ്ടത്തിൽ ഒന്റാരിയോ സർവകലാശാലകൾ. വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കാനുള്ള തീരുമാനം പ്രവിശ്യയിലെ സർവകലാശാലകൾക്ക് ഏകദേശം $100 കോടി വരുമാന നഷ്ടമുണ്ടാക്കുമെന്ന് ഒന്റാരിയോ യൂണിവേഴ്സിറ്റീസ് കൌൺസിൽ അറിയിച്ചു. അതേസമയം ഫെഡറൽ സർക്കാർ സെപ്റ്റംബറിൽ പ്രഖ്യാപിച്ച മാറ്റങ്ങൾ ഉൾപ്പെടുത്താതെ തന്നെ 2024-2025 അധ്യയന വർഷത്തിൽ $30 കോടി സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകുമെന്ന് ഒന്റാരിയോയിലെ പൊതുധനസഹായമുള്ള 20 സർവകലാശാലകളെ പ്രതിനിധീകരിക്കുന്ന COU പറഞ്ഞു. ഫെഡറൽ സ്കൂൾ ഭക്ഷണ പദ്ധതിയിൽ ഒപ്പിടുന്ന 2-ാം പ്രവിശ്യയായി മാനിറ്റോബ. കരാർ പ്രകാരം അടുത്ത 3 വർഷത്തിനുള്ളിൽ മാനിറ്റോബയ്ക്ക് ഏകദേശം $1.72 കോടി ലഭിക്കുമെന്ന് ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലാൻഡ് അറിയിച്ചു. പ്രവിശ്യയുടെ പോഷകാഹാര പദ്ധതി അടിസ്ഥാനമാക്കിയാണ് കരാർ രൂപം നൽകിയിരിക്കുന്നതെന്ന് ക്രിസ്റ്റിയ ഫ്രീലാൻഡ് പറഞ്ഞു. ന്യൂ ഫിൻലാൻഡ് ആൻഡ് ലാബ്രഡോർ കഴിഞ്ഞ മാസം കരാറിൽ ഒപ്പുവെച്ചതിനു ശേഷം കരാറിൽ ഒപ്പുവെക്കുന്ന 2-ാമത്തെ പ്രവിശ്യയാണ് മാനിറ്റോബ. ഓട്ടവയിലെ റീഡോ വാനിയറിൽ തീപിടുത്തം. വ്യാഴാഴ്ച രാത്രി 5:30 മോണ്ടുഗോമറി സ്ട്രീറ്റിലെ 300 ബ്ലോക്കിലുള്ള ബഹുനില കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തിൽ ആർക്കും പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മെഴുകുതിരിയിൽ നിന്നാണ് തീപിടുത്തമുണ്ടായതെന്നാണ് കണ്ടെത്തൽ. കെട്ടിടത്തിൽ നിന്ന് കനത്ത പുകയുയർന്നതിനെ തുടർന്ന് അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തുകയും തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു. കെട്ടിടത്തിനുള്ളിൽ പരിശോധന നടത്തി വായുവിന്റെ ഗുണനിലവാരം സുരക്ഷിതമെന്ന് ഉറപ്പുവരുത്തിയ ശേഷം കെട്ടിടത്തിലേക്ക് വീണ്ടും പ്രവേശിക്കാൻ താമസക്കാർക്ക് അനുമതി നൽകി. ഉക്രൈനിന് $6.48 കോടി സൈനിക സഹായം നൽകുമെന്ന് കാനഡ ദേശീയ പ്രതിരോധ മന്ത്രി ബിൽ ബ്ലെയർ പ്രഖ്യാപിച്ചു. ബ്രസൽസിൽ നടന്ന നാറ്റോ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിലാണ് ബ്ലെയർ ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ജൂലൈയിൽ നാറ്റോ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ വാഗ്ദാനം ചെയ്ത $50 കോടി നിന്നാണ് ഈ ഫണ്ട്. 2022 ഫെബ്രുവരിയിൽ റഷ്യയുടെ അധിനിവേശത്തിനു ശേഷം കാനഡ $1,950 കോടിയിലധികം ഉക്രൈനിന് ധനസഹായം നൽകിയിട്ടുണ്ട്. കാട്ടുതീയിൽ കത്തിനശിച്ച ആൽബർട്ടയിലെ റോക്കി മൗണ്ടൻ പട്ടണമായ ജാസ്പറിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി ആൽബർട്ട ഫെഡറൽ ഗവൺമെന്റുകൾ $55 ലക്ഷം നിക്ഷേപിക്കുന്നു. ജൂലൈയിൽ ഉണ്ടായ കാട്ടുതീയിൽ നഗരത്തിലെ നിരവധി ഹോട്ടലുകളും 800 വീടുകളും ഉൾപ്പെടെ നഗരത്തിന്റെ 1/3 ഭാഗങ്ങളും കത്തിനശിച്ചിരുന്നു. സന്ദർശകരെ ജാസ്പറിലേക്ക് തിരികെ ആകർഷിക്കുന്നതിനായി ലോകമെമ്പാടും ടൂറിസം പരസ്യങ്ങൾക്കായി ഫെഡറൽ ഗവൺമെന്റ് $30 ലക്ഷം ചെലവഴിക്കുമെന്ന് ഫെഡറൽ ടൂറിസം മന്ത്രി സോറയ മാർട്ടിനസ് ഫെറാഡ അറിയിച്ചു. കൂടാതെ ജാസ്പറിലെ ടൂറിസം മേഖലയ്ക്കായി ആൽബർട്ട സർക്കാർ $25 ലക്ഷം ചെലവഴിക്കുമെന്ന് അറിയിച്ചു. ന്യൂസ് ടുഡേ കാനഡ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. FC News, കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം.